ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ കിച്ചൺ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ ഡബിൾ ബോയിൽ മെത്തേഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതുപോലൊരു പരന്ന പാത്രം നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ച് അതിൽ നിറയെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതുപോലൊരു ഗ്ലാസ് ബോൾ വെച്ചു കൊടുക്കാം. ഇതിലേക്ക് 3/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓർഗാനിക് എണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ മെൽട്ടായിട്ടില്ലാത്ത തണുത്തിരിക്കുന്ന വെളിച്ചെണ്ണയാണെങ്കിൽ നമ്മൾ മെൽട്ടായി വരുമ്പോൾ ഇതിൻ്റെ അളവ് കൂടാൻ സാധ്യതയുണ്ട്. അടുത്തതായിട്ട് ഉരുകിയ എണ്ണയിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ് ചേർത്തിട്ടുള്ളത്. 1/3 കപ്പ് പാൽപ്പൊടി. 1/3 കപ്പ് എന്ന് പറയുമ്പോൾ 5 ടേബിൾ സ്പൂൺ പ്ലസ് 1 ടീസ്പൂണാണ്. ഇതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ചെറിയ ചെറിയ ലംസ് എല്ലാം പോയിട്ട് ഇതൊരു സെമി തിക്കാവുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിലൊന്നും വെച്ച് ചെയ്യേണ്ട. അതുപോലെ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലും വെക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് മിക്സ് തിക്കാക്കി എടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ വാനില എസെൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ വാനില എസെൻസ് ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ എണ്ണ ഉരുകിയിട്ടുണ്ടായിരുന്നില്ല. കട്ട് പിടിച്ചത് കാരണം മെൽട്ടായപ്പോൾ അളവ് കുറച്ച് കൂടിപ്പോയി. അത് കാരണം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇതെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ മിക്സായി ഒരു സെമി തിക്കാവാൻ വേണ്ടിയിട്ട് ഏകദേശം 8 മിനിറ്റ് വരെ എടുക്കും. അപ്പോൾ നമ്മുടെ മിക്സ് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായിട്ട് ക്രഷ് ചെയ്ത നട്ട്സ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഓപ്ഷണലാണ്. എനിക്ക് നട്ട്സ് ഇടയിൽ ബൈറ്റ് ചെയ്യുന്നത് ഇഷ്ടമായത് കൊണ്ടാണ് ഞാനിങ്ങനെ ചേർക്കുന്നത്. ഇതിനു പകരം നമുക്ക് ബദാം, പിസ്താച്ചു എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടോട് കൂടെ തന്നെ നമുക്കിതുപോലെ ചോക്ലേറ്റ് മൗൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ചോക്ലേറ്റ് മൗൾഡ് ഇല്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. നമുക്ക് ഐസ് ക്യൂബ് ട്രേയിൽ വെച്ചിട്ടും ഈ ചോക്ലേറ്റിനെ ഫ്രീസ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ 2-3 തവണ ഒന്ന് നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് പോവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഐസ് ക്യൂബ് ട്രേയിലും നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതുപയോഗിച്ച് ഏകദേശം 44 ചോക്ലേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് സിമ്പിൾ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതും ഇതുപോലെ നമുക്ക് 2 തവണ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി 2 മണിക്കൂർ നമുക്കിത് ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഫ്രീസറിലാണ് വെക്കേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പുറത്ത് വെച്ചതിന് ശേഷം ഒരു 5-10 മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം വളരെ എളുപ്പത്തിൽ കൈകൊണ്ടിങ്ങനെ റിമൂവ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ തന്നെ അത് കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള ചോക്ലേറ്റും നമുക്കിങ്ങനെ റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇനി ഐസ് ക്യൂബ് ട്രേയിൽ റിമൂവ് ചെയ്യാം. ജസ്റ്റ് ഒന്നിങ്ങനെ കൊട്ടി കൊടുത്താൽ തന്നെ ഇത് പോരും. കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും റിമൂവ് ചെയ്യാം. ഇപ്പം എല്ലാം ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അ
അങ്ങനെ വളരെ ഈസി ആയിട്ട് സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുള്ള നമ്മുടെ യമ്മി ചോക്ലേറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി കുട്ടികൾ ചോക്ലേറ്റ് ആവശ്യപ്പെടുമ്പോൾ ഇങ്ങനെ കടയിൽ പോയി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, 2-3 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. കണ്ടില്ലേ, ഇതിൻ്റെ ഉൾഭാഗം എല്ലാം നല്ലതുപോലെ പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ചോക്ലേറ്റ് എല്ലാം ഉണ്ടാക്കി നോക്കണം. താങ്ക് യു.